താങ്ക്സ് അരവിന്ദ്. എന്തിന്? എന്റെ റിസർച്ചിന് വേണ്ടി സമ്മതിച്ചതിന്. ഇന്ന് നടക്കാൻ പോകുന്ന ഈ മീറ്റിംഗ് എന്റെ 3 കൊല്ലത്തെ സ്വപ്നമാണ്. അതെന്താ 3 എന്നൊരു കണക്ക്? 3 വർഷത്തിന് മുമ്പ് തന്നെ ഞാൻ എന്റെ റിസർച്ച് തുടങ്ങി വെച്ചതാ. നിറയെ റെഫറൻസുകളോട് കൂടി അതിയാർട്ടിക്കൽ ചെയ്തത്. അമേരിക്ക, ചൈന, കാനഡ അവിടേക്കും എല്ലാം അയച്ചിരുന്നു. പക്ഷേ ഒരു കൺട്രീസും അത് അക്സെപ്റ്റ് ചെയ്തില്ല. അതെന്താ, ഇന്ത്യ ചെയ്യാൻ കഴിയില്ലേ? സാധിക്കും. എന്നാൽ ജീവനുള്ള മനുഷ്യരെ പരീക്ഷിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന്റെ സമ്മതം വേണം. അതിനുവേണ്ടിയുള്ള മീറ്റിംഗ് ആണിത്. വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ വലിയ സയന്റിസ്റ്റാ. എന്നാൽ ഞാൻ എന്റെ റിസർച്ച് വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. യു സീ, സർച്ച് റിസർച്ചസ് ആർ കണ്ടക്ടഡ് ഓൺലി അറ്റ് ദി അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഹ്യൂമൻ ജെനറ്റിക്സ്. Because of there are lots of laws involved in conducting research on human being. Yes, theoretically your all research is perfect. Thank you, sir. Oh, let's see what the other scientists think about it. Okay. ഇദ്ദേഹമാണ് പ്രൊഫസർ രംഗരാജൻ. വേൾഡിലെ എല്ലാ സയന്റിസ്റ്റുകളുമായിട്ടും ബന്ധമുണ്ട്. എന്നെ ഒരുപാട് എൻകറേജ് ചെയ്യാറുണ്ട്. So is famous sum up. My DNA research is about developing the immunity against hereditary diseases. Thank you. Next, Shubha Srinivasan. I am Shubha Srinivasan. I like to thank everybody for this wonderful opportunity today. I am pursuing genetic engineering. I would like to... Do school kids to carry out DNA researches now? my research is based on genetic disorder, genetic memory. തമിഴ് ചരിത്രങ്ങളും തമിഴ് ചികിത്സാ മുറകളും ഒരുപാട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്റെ റിസർച്ചിൽ. അതുകൊണ്ട് ഞാൻ തമിഴിൽ സംസാരിച്ചോട്ടെ. കിട്ടത്തട്ട് ബുദ്ധർക്ക് സമമാന ഒരു തമിഴർ ബോധിധർമ്മൻ 6th century വാഴ്ന്നവർ. തർക്കാപ്പുക്കളെ, മരുത്വം രണ്ടിലെയും മികപ്പെരിയ തിരമസാലയായി ഇരുന്നവർ. അവരുടെ വംശാവലി മക്കളെ DNA ടെസ്റ്റ് എടുത്ത് പാക്കുമ്പോൾ അരവിന്ദൻ ഒരുത്തരോട് DNA-ല ബോധിധർമ്മനോട് തിരമകൾ ഇരിക്കുന്നതാ ഞാൻ കണ്ടുപിടിച്ച. ഇന്ത് ജിനാറ്റിക് മെമ്മറിയെ ആക്ടിവേറ്റ് പണനോണ്ട എന്നോട് റിസർച്ച്. ഇതെല്ലാം അഡ്വാൻസ്ഡ് DNA റിസർച്ച് ആണ്. അമേരിക്ക പോലും ഇത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അല്ല സർ, അതിനുള്ള എല്ലാ മാർഗങ്ങളും ബോധിധർമ്മൻ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. തമിഴ് പുസ്തകം ഒന്നും വെച്ചിട്ട് DNA റിസർച്ച് ചെയ്യാൻ സാധിക്കില്ല. തമിഴ് എന്നുള്ള ഒറ്റൊരു കാരണം വെച്ച് എന്താ ഏതാന്ന് അറിയാതെ ഒരു പുസ്തകത്തിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ശരിയാണോ സർ? മിസ്റ്റർ നെൽസൺ, ഇതൊരു ഫാഷനായി പോയല്ലേ. ഏതെടുത്താലും തമിഴ്, മലയാളം, ചുമ്മാ. അതെ സർ, 800 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഇംഗ്ലീഷ് നിങ്ങൾക്ക് വലുതാണെങ്കിൽ 20,000 വർഷങ്ങൾക്ക് മുൻപുണ്ടായ തമിഴ് ഞങ്ങൾക്ക് വലിയ കാര്യം തന്നെയാണ്. ഈ ലോകത്തില് കുരങ്ങ് ജനിച്ചിട്ട് 10 ലക്ഷം വർഷമായി. മനുഷ്യന്റെ ഉത്ഭവം 2 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് മനുഷ്യനെക്കാളും വലുതാണ് കുരങ്ങ്. സംസാരിക്കുമ്പോ നോക്കിയും കണ്ടും സംസാരിക്കണം. ഭാഷയെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇനി ഇയാള് മറ്റു ഭാഷകളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയട്ടെ, അടിച്ച് പല്ല് ഞാൻ താഴെയിടും. എല്ലാവർക്കും ഈ ഭാഷ അറിയാലോ. പിന്നെന്താ ഞാൻ തമിഴ് പറഞ്ഞപ്പോ അയാൾ കളിയാക്കിച്ചിരിക്കുന്നത്? നിന്റെ അപ്പന്റെ സ്ഥലം ഉളുന്തുർപേട്ട തന്നെയല്ലേ? ജർമ്മനിയിൽ സെറ്റിൽ ആയതുകൊണ്ട് സ്വന്തം ഭാഷ എങ്ങ് മറന്നു പോകൂ? വയറ് നിറച്ച് ഇംഗ്ലീഷിൽ സംസാരിച്ചാലേ നിങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. വേറെ ഭാഷ ഉപയോഗിച്ചാൽ കളിയാക്കും അല്ലേ? എങ്ങനെയാണ് യങ്സ്റ്റേഴ്സ് സാധിച്ചെടുക്കുക? റിസർവേഷൻ, റെക്കമെൻഡേഷൻ, കറപ്ഷൻ, അതുകൊണ്ടാണ് കഴിവുള്ളവരെല്ലാം വിദേശത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളക്കാരൻ അന്ന് ഇവിടെ വന്ന് നമ്മളെ അടിമയാക്കി. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി അടിമപ്പണി ചെയ്യുന്നത്. എന്ത് വ്യത്യാസം ഉള്ളത്? ഇതുകൊണ്ട് യങ്സ്റ്റേഴ്സിന് വേണ്ടെന്ന് പറഞ്ഞു. ഐ ടോൾഡ് യു നോ. ഇതൊരു പെണ്ണാണോ സാറ്? പറഞ്ഞു പോകുന്ന കണ്ടില്ലേ? എന്തുപറ്റി? ഇന്ത്യക്കാരായതുകൊണ്ട് വിദേശികൾക്ക് നമ്മളോട് മതിപ്പില്ലാതായി. തമിഴനായതുകൊണ്ട് ഇന്ത്യക്കാർക്ക് പോലും ബഹുമാനം ഇല്ലാതായി. അവരെന്താ പറഞ്ഞത്? അവരൊന്നും കേൾക്കാൻ പോലും തയ്യാറായില്ല. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ അസൈൻമെന്റ് ഞങ്ങൾ വായിച്ചായിരുന്നു. റിയലി ഫാന്റാസ്റ്റിക് സ്റ്റാഫ്, തീർച്ചയായും സക്സസ് ആവും. പക്ഷേ ഇവിടെ എൻകറേജ് ചെയ്യില്ല. നിങ്ങൾക്ക് US-ലേക്ക് പോയിക്കൂടെ? എന്താ നിങ്ങൾ പറഞ്ഞാൽ അവരതൊന്നും കേൾക്കില്ല. സോറി സർ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ മാർക്സ് കുറച്ചുകളേ അവര്. ഇതാണ് എന്റെ നമ്പർ. നിങ്ങളുടെ റിസർച്ചിൽ എന്താവശ്യം ഉണ്ടെങ്കിലും പ്ലീസ് കോൾ us. വേറെന്തെങ്കിലും ഒരു വഴി ആലോചിച്ചു. ഇവരുടെ സഹായമില്ലാതെ നമുക്ക് ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശുഭാ ശ്രീനിവാസൻ നിങ്ങളാണോ? അതെ. എന്താ? ഒരു എൻക്വയറി ഉണ്ടായിരുന്നല്ലോ. പേടിക്കാനൊന്നുമില്ല, സ്റ്റേഷൻ വരെ ഒന്ന് വരണം. സ്റ്റേഷൻ? ഞാനും കൂടെ വന്നോട്ടെ. അതിനെന്താ, വന്നോളൂ, വരൂ. അവനെ നിങ്ങൾക്കറിയാമോ? സന്തോഷല്ലേ? ഇവൻ എന്റെ താഴത്തെ വീട്ടിലെ ചെറുക്കനാ. ഇവൻ എങ്ങനെ ഇവിടെ? അച്ഛന്റെ കഴുത്തറുത്തു, സ്പോട്ടിൽ ഔട്ടായി. നടന്നത് നിങ്ങളുടെ വീടിന്റെ മുമ്പിലാ. ചോദിച്ചപ്പോ നിങ്ങളെ തേടിയ ഒരു ജപ്പാൻകാരൻ വന്നു, ചൈനക്കാരൻ വന്നു എന്നൊക്കെയാ പറയുന്നേ. സന്തോഷ്. ചേച്ചി, ഞാനൊന്നും ചെയ്തില്ല ചേച്ചി. ശബ്ദം കേട്ടാണ് അച്ഛൻ പോയത്. നിങ്ങളുടെ വീട് കുത്തി തുറക്കാൻ ഏതോ ചൈനക്കാരൻ ശ്രമിക്കുന്നത് കണ്ടു. അച്ഛൻ അയാളോട് ചോദിച്ചു നിങ്ങൾ ആരാണെന്ന്. അച്ഛന്റെ പുറകെ ഞാനും പോയായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചതൊന്നും അറിയില്ല ചേച്ചി. വീണ്ടും വീണ്ടും ഇത് തന്നെയാ പറയുന്നത്.
ഹലോ, കാൻ യു ഹിയർ മീ? ഹലോ ഹലോ, ഇവനാ ഇവനാ ചേച്ചി, ഇവനാ സർ, ഇവനാ ചേച്ചി. അവൻ ഇവിടെ വന്നു ചേച്ചി, ഓടിക്കും ചേച്ചി, ചേച്ചിനെ അന്വേഷിച്ചാ വന്നത്. അവൻ താഴെയുണ്ട്. കൺട്രോൾ റൂം, കൺട്രോൾ റൂം. ഹലോ ഹലോ ഹലോ, നിങ്ങളോട് നിക്കണ്ട, വേഗം പോ, വേഗം പോ ചേച്ചി. Don't move. അവൻ നോക്കിയതും പോലീസുകാർ തമ്മിൽ വെടിവെക്കുന്നു. ആരാവൻ? ആ ചെറുക്കൻ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. എന്താ ഇതൊക്കെ? അത് ഹിപ്നോട്ടിസമാണ്. ദൃഷ്ടിമർമ്മം ഇവിടെ നിന്നും പോയൊരു കലയാണ്. എന്നാ ചൈനയിൽ നിന്നും എന്തിനായിരിക്കും അവൻ വന്നത്? അവൻ നമ്മളെ കൊല്ലേണ്ട കാര്യം എന്താ? എന്താന്നറിയുന്നില്ലല്ലോ. ഓട്ടോ തിരിച്ചുവിട്, ഫോളോ ചെയ്യണം. ഓട്ടോ തിരിക്കാനാ പറഞ്ഞേ. എന്തിനു വേണ്ടി? ഇപ്പോഴല്ലേ അവന്റെ അടുത്ത് രക്ഷപ്പെട്ട് വന്നത്. അവൻ എവിടുന്നാ വന്നത്, എന്തിനാ ഫോളോ ചെയ്യുന്നത് ഒന്നും അറിയില്ല. എന്താന്ന് അറിയണ്ടേ? ഓട്ടോ തിരിച്ചുവിട്. അരവിന്ദ്, ഇത് അപകടം പിടിച്ചതാണ്. അവനാ അത്? ആ വണ്ടി, ആ വണ്ടി ഫോളോ ചെയ്യണം. വേഗം തിരിക്ക്. അവനെ സഹായിക്കുന്ന ആരോ ഇവിടെയുണ്ട്. ഇത് നിന്റെ പ്രൊഫസറല്ലേ? വേഗം, ഇവിടെ ആരുമില്ല. സെറ്റപ്പ് ആണല്ലോ. ഇതൊരു പ്രൊഫസറിന്റെ വീടാണെന്ന് തോന്നുന്നു. ഓക്കേ,
അവരെപ്പോഴാ വരുന്നേന്ന് അറിയില്ല, അതിനു മുമ്പ് പെട്ടെന്ന് ആവട്ടെ. ഒന്നും പറയാതെ തേടാൻ പറഞ്ഞ എന്ത് തേടാനാ? ചൈനക്കാരനും പ്രൊഫസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയേണ്ടത്. ഏതെങ്കിലും ചെറിയ സാധനങ്ങൾക്ക് പോലും സംശയം ഉണ്ടായാലും എന്നോട് പറയും. ഓക്കെ. അരവിന്ദ്, അരവിന്ദ്, അയാൾ എപ്പോഴാ വരുന്നെന്നുള്ള ടെൻഷനിലാ ഞാനുള്ളത്. ഏതെങ്കിലും മേശയിലോ അലമാരിലോ നോക്കാനുള്ളതിന് നീ ഇങ്ങനെ ചവിട്ടിയോട്ടേല്ല. ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവം അറിയണമെങ്കിൽ അയാൾ വായിക്കുന്ന ബുക്ക് നോക്കണം, പിന്നെ ചീത്ത സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ ചവിട്ടിയോട്ട നോക്കിയാ മതി. ട്രാഷിൽ രണ്ട് മെയിലുണ്ട്. ഓപ്പറേഷൻ റെഡ് എന്ന് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് എന്തോ ചെയ്യാൻ പോവുകയാ. അതിനായിട്ട് ഡോംഗ്ലി എന്ന് പറയുന്ന ഒരുത്തിനെ അയച്ചിട്ടുണ്ട്. ഈ ചൈനക്കാരന്റെ പേരായിരിക്കും ഡോംഗ്ലി എന്ന്. എന്നാ ഈ പ്രൊഫസറിന് എന്ത് ലിങ്ക് ആയിരിക്കും ഇവനായിട്ട്? ഇന്ത്യൻ മണിയിൽ 300 കോടി ഇല്ലീഗലായിട്ട് കൊടുത്തിട്ടുണ്ട്. 300 കോടിയോ? ഈ ഫയലിന്റെ കോപ്പി ഞാൻ എന്റെ മെയിലിലോട്ടൊന്ന് അയക്കട്ടെ. ഇതെന്തോ ഒരു വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നല്ലോ. യാ, നാളെ പ്രൊഫസറിനെ കോളേജിൽ മീറ്റ് ചെയ്യാം. ഈ മെയിൽ നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് വരട്ടിയ എല്ലാ സത്യവും പുറത്തു വരും. One sec. It's a who? ശുഭ. Talk to her. Hello sir, sorry to disturb you. നാളെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് സാറിന് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? Is it about your... അതെ, ആ റിസർച്ചിനെ കുറിച്ച് തന്നെയാ പറയാനുള്ളത്. One minute, ശുഭ. She wants to meet me in my department tomorrow. ഐഡിയ ചോദിക്കുക. നമ്മളെ തേടിക്കൊണ്ടിരിക്കുകയല്ലേ, ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണ്ട, ഏതെങ്കിലും പബ്ലിക് പ്ലേസ് വരാൻ പറയും. ശുഭ, നാളെ നമുക്ക് ആൾവാറപ്പെട്ട് സിഗ്നലിലെടുത്ത് മീറ്റ് ചെയ്താലോ? 9 മണിക്ക്. ഓക്കേ, അവിടെ ഏതെങ്കിലും കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കാം. ഓക്കേ സർ, ഓക്കേ, താങ്ക് യു. നാളെ 9 മണിക്ക് ആൽവാർപേട്ട് സിഗ്നലിന്റെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വലയിൽ ആരാ കുടുങ്ങാൻ പോകുന്നേ നമുക്ക് നോക്കാം. കുറച്ചു കാലമായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു, നിങ്ങളുടെ ഫാമിലിയൊക്കെ എവിടെയാണ്? ഇവിടെ തന്നെയാണോ? ഇപ്പോഴാണോ നിനക്ക് ഇതെല്ലാം ചോദിക്കാൻ തോന്നിയത്? അച്ഛൻ തഞ്ചാവൂരിലൊരു വലിയ സിദ്ധവൈദ്യനാ, നല്ല കഴിവുള്ള ആളാ. വലിയ വലിയ ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ട് കളഞ്ഞ കേസൊക്കെ സാധാരണയായിട്ട് അച്ഛൻ ഗുണപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് മറ്റുള്ള ഡോക്ടേഴ്സിന് അത് തടസ്സമായി വന്നതുകൊണ്ട് എൻ്റെ അച്ഛനൊരു വ്യാജ ഡോക്ടറാണ്, പഠിക്കാതെയാണ് ചികിത്സിക്കുന്നതെന്ന് പറഞ്ഞ് 3 കൊല്ലത്തേക്ക് ജയിലിലാക്കുകയായിരുന്നു. അങ്ങനെ ആ മനപ്രയാസത്താൽ അച്ഛൻ കുറച്ചു നാൾക്ക് ശേഷം മരിക്കുകയായിരുന്നു. ഇപ്പോൾ തഞ്ചാവൂരിലുള്ള ഞങ്ങളുടെ വൈദ്യശാല ഒരു ലോഡ്ജാണ്, എനിക്ക് വാടക കിട്ടുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. നല്ല ക്ഷീണമുണ്ട് അരവിന്ദ്, കുറച്ചു നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം. നീ ഉറങ്ങരുതേ പ്ലീസ്. ഈ സമയത്ത് ഫോർവേഡ് മെസ്സേജോ? സബ്സ്ക്രൈബർ ഈ സ്ലീപ്പിംഗ്. അക്കോർഡിംഗ് ടു ദ ജെയിംസ് വാച്ചൻ, എലിക്വിഡ് സ്റ്റാർച്ച് ഓഫ് ദ ഡി എൻ എ അലൗസ് ടു എക്സ്ട്രാക്ട് ദ ഡി എൻ എ ആൻഡ് ക്ലബ് ദം ടുഗെദർ. സോ വൈ ദിസ്, വി കൻ ഓൾസോ ഐസ്ലിൻ. എത്രയും പെട്ടെന്ന് റൈസ് അവോയ്ഡ് ചെയ്യണം, വീണ്ടും പവർ യോഗയ്ക്ക് പോകണം. കുളിക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കിയാൽ തടി വെച്ചതുപോലെയുണ്ട്. ഇന്ന് അബിയും ഞാനും ഭയങ്കര വഴക്കിട്ടു. അരവിന്ദിനെ അവൾക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ പോയി അവൻ്റെ അടുത്ത് പറയണമെന്ന്. കഴിയില്ല എന്ന് പറഞ്ഞപ്പം അപ്പം നിനക്ക് അവനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുക. എന്താ, എനിക്ക് സ്നേഹിച്ചൂടെ? അവനെന്തോ ലവ് ഫെയിലിയർ മൂഡിൽ റിസർച്ചിന് സമ്മതിച്ചു. എന്നാൽ അത് വെച്ച് ഇപ്പം കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് അവനോട് ലവ് ഒന്നുമില്ല.
അവൻ കൂടെയുള്ള സമയത്ത് ഒരു സന്തോഷമുണ്ട്, പിന്നെ ധൈര്യം തോന്നുന്നുണ്ട്. റിസർച്ച് കഴിഞ്ഞു കഴിയുമ്പം നോക്കാം. അത് ഫോണ് ബീപ്പ് 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 ഫോർവേഡ് വന്നപ്പോ ഞാന് അല്ല ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ മെസ്സേജ് വന്നപ്പോ ഞാന് ബീപ്പ് കേട്ടു.